നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക്. അവൻ ആരായാലും എന്തായാലും എന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് കൈവിടാതെ കൂടെ ചേർത്ത് പിടിച്ചൊരമ്മയും ആ അമ്മയുടെ മകനുമാണ് ഇന്ന് അതിഥിയായി നമുക്കൊപ്പം ലേഡീസ് ബാൻഡിൽ ചേരുന്നത്. സ്വത്വം വെളിപ്പെടുത്തുന്നതിലൂടെ സമൂഹം എന്ത് ചിന്തിക്കും, എങ്ങനെ ഇനി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമെന്നൊക്കെ ചിന്തിച്ച പലതും ഒളിച്ചു വെച്ച് ജീവിക്കുന്നവർക്കിടയിൽ നീ ധൈര്യമായിരിക്ക, ഞാനുണ്ട് കൂടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരമ്മ. മറ്റാരുമല്ല, ബിഗ് ബോസ് താരം അഭിഷേക് ജയദീപും അമ്മ പ്രീത ജയദീപുമാണ് അതിഥികളായി എത്തുന്നത്. സ്വാഗതം രണ്ടുപേർക്കും ന്യൂസ് 18-ലേക്കൊപ്പം ലേഡീസ് ബാൻഡിലേക്ക്. ആദ്യം തന്നെ അഭിഷേകിന്റെ അമ്മയിലേക്കാണ്, കാരണം അഭിഷേകിനെ എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഒരുപക്ഷെ ഇപ്പം അഭിഷേകിന്റെ അമ്മയെയും എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് അറിയാമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം ഒരു വലിയ സിറ്റുവേഷൻ വന്ന സമയത്ത് അതിനെ ഒന്നുമല്ല, ഇതൊന്നും ഒന്നുമല്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞ് മകനെ ചേർത്ത് പിടിച്ച ഒരമ്മയാണ് നമുക്കൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത്രമാത്രം ഒരു വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ എത്തിയ സമയത്താണ് മകന്റെ സ്വത്വം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞത്? ഇത്രമാത്രം ഇത്ര വയസ്സിൽ വരെ അവന്റെ കൂടെ നടന്നിട്ട് മനസ്സിലാക്കാതെ, പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ എത്തിയ സമയത്താണ് മകന്റെ സ്വത്വം ഇതാണെന്ന് മനസ്സിലായത്. ആ അത് മനസ്സിലായ സമയത്തുള്ള ആദ്യ റിയാക്ഷൻ എന്തായിരുന്നു അമ്മേ? ആദ്യം കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ആർക്കായാലും ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അത്, ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഒരുപാട് വിഷമിച്ചത് എന്താന്ന് വിചാരിച്ചാല്, ഈ കുട്ടി ഇത്രയും നാള് ഇത് അവൻ മനസ്സിൽ ഒതുക്കി വെച്ച് ആരോടും പറയാതെ കൊണ്ടു നടന്ന ഇത്രയും നാള് അത് വിഷമിച്ചിട്ടുണ്ടാവില്ലേ അവൻ? അതുമായിരുന്നു എനിക്ക് ഏറ്റവും വിഷമമായത്. അതാണ്, അപ്പൊ എന്തുകൊണ്ട് എന്നോട് തുറന്നു പറഞ്ഞില്ല അവൻ? അതൊക്കെ ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. പിന്നീട് ഞാനൊരു ഒരു ദിവസം, ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നു. അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറുമായിരുന്നു. എന്താന്ന് വെച്ചാൽ എന്റെ മകനാണ്, ഞാൻ തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ നോർമലായി. പിന്നീട് ഞാൻ അവനെ അധികം കോണ്ടാക്ട് ചെയ്യപ്പോഴേക്കും അവന്റെ ബിഗ് ബോസ് എൻട്രിയും അതൊക്കെ ആയിരുന്നു. ശരി, അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് കുറെ സംസാരിക്കാൻ പറ്റിയില്ല. എങ്കിലും പിന്നീട് എനിക്ക് അവനെ അംഗീകരിക്കാതെ പറ്റിയില്ലല്ലോ എനിക്ക്. എന്താന്ന് വെച്ചാൽ എന്റെ കടമ മാത്രമല്ല, ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് അവനെ അത്രയും സ്നേഹമാണ്. നമ്മുടെ കുട്ടികളോട് നമുക്ക് ഒരു ഒബ്വിയസ്ലി നമുക്ക് സ്നേഹമായിരിക്കുമല്ലോ. അപ്പൊ ആ സ്നേഹം തന്നെ എല്ലാം മറക്കാനായിട്ട്. അതെ, സാധാരണ എല്ലാവരും സൊസൈറ്റിയെയാണ്, കാരണം സൊസൈറ്റി സമൂഹം എന്ത് പറയും എന്നൊരു ആശങ്കയായിരിക്കും പൊതുവെ ഞങ്ങൾക്ക്. മാതാപിതാക്കൾക്ക് മക്കളെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സമൂഹം വീട്ടുകാരെ അടക്കം ഒറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ തങ്ങളുടെ മക്കളെ അംഗീകരിക്കുമോ, അവരുടെ ഈ ഒരു സ്വത്വത്തെ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഇനി സമൂഹത്തിന് മുൻപിൽ എങ്ങനെ ഞങ്ങൾ മുഖത്ത് നോക്കി മറ്റുള്ളവരെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള ഒരുപാട് സംശയങ്ങളായിരിക്കും പൊതുവെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാവുക. പക്ഷേ അതൊന്നും നോക്കാതെ സമൂഹമല്ല വലുത്, തന്റെ മക്കൾ തന്നെയാണ് എന്ന് തോന്നിയത് ഏത് നിമിഷത്തിലാണ് അമ്മയ്ക്ക്? ഞാൻ ആദ്യം കേട്ടപ്പോ ഇതുപോലെ പലതും ചിന്തിച്ചു. ഈശ്വര, റിലേറ്റീവ്സ് അറിയും, എല്ലാവരും അറിയുമ്പോ എന്താവുന്നാണ് ആദ്യം എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ ആ ഒരു നിമിഷം എനിക്ക് അത്രയും ചിന്തിക്കേണ്ടി വന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഉടനെ വിചാരിച്ചത് ഞാൻ അവനെ ആദ്യം തന്നെ കൈപിടിച്ച് ചേർത്ത് പിടിക്കണം. അതിനുശേഷം ഞാനുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എന്ത് വേണമെങ്കിൽ ചിന്തിച്ചാലും ഞാൻ അവന്റെ ഒപ്പം ഉണ്ട്. അവനെ പ്രസവിച്ച അമ്മയാണ്, അമ്മയും സഹോദരങ്ങളും ചേർത്ത് പിടിച്ചാൽ പിന്നെ ആരും ഇല്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ വരുന്നതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും സപ്പോർട്ടീവായിട്ട് ഞാൻ അവന്റെ ഒപ്പം ഉണ്ട്. അവനും ഞാനും കൂടി ചേർന്ന് നിന്നാ പിന്നെ ആരും ഞങ്ങൾക്ക് നോട്ടം ഇല്ല. ആരും നമ്മളെ അംഗീകരിക്കണ്ട, ഞങ്ങൾ തനിച്ച് ജീവിക്കാം. സമൂഹത്തിൽ ജീവിക്കാനൊന്നും ഇപ്പൊ ഒരു പ്രയാസവും ഇല്ല. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ല സമൂഹം. കുറെ പേര് നമുക്ക് വളരെ നല്ല മെസ്സേജുകൾ അയക്കുന്നവരുമുണ്ട്. നമ്മളെ ചേരാവല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ രണ്ടുപക്ഷം. അപ്പൊ ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ, ഞാൻ അവന് ഇനി ഭയങ്കര ഒരു മനസമാധാനത്തോടു കൂടി അവന് ജീവിക്കാൻ. ഇത്രയും കാലം അത് മനസ്സിലിട്ട് വിഷമിച്ചല്ലോ, ഇനി വിഷമിക്കണ്ട, ഇനിയുള്ള കാലം അവൻ സന്തോഷിക്കണം. ഇതൊന്നും ഓർക്കാതെ എല്ലാ കുട്ടികളെയും പോയ സന്തോഷമായിട്ട് എന്റെ ഒപ്പം അവൻ ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ പിന്നെ ചിന്തിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോ സമൂഹം തനിയെ ചേർത്ത് പിടിക്കും അവനെ. അത് തന്നെയാണ് അവന്റെ ഇപ്പോ കമന്റ്സിലും എല്ലാം വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സമൂഹത്തിനോടാണ് നന്ദി പറയേണ്ടത് ഇത്രയും അവനെ സ്നേഹിക്കുന്നതിന്. ഇപ്പോ തീർച്ചയായും അഭിഷേക്, എന്റെ ചോദ്യം ഇനി അഭിഷേകിനോടാണ്. ഇത്രമാത്രം അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയും സഹോദരിയും ഒക്കെ കൂടെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്? തന്റെ സ്വത്വം ഇതാണെന്ന് തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നതും കൂടെ നിർത്തുകയും ചെയ്യുന്ന അമ്മയോടും സഹോദരിയോടും ഒക്കെ പറയാൻ വൈകിയത് എന്തുകൊണ്ടാണ്?
പറയാൻ വൈകിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസും എല്ലാം നമുക്ക് അറിയാലോ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഈ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് വരുന്ന ഹേറ്റ്രഡ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആരോട് പറഞ്ഞാലും, ഞാൻ വീട്ടുകാരോട് പറയുമ്പോൾ അവിടെ നമുക്കൊരു നെഗറ്റീവാണ് റെസ്പോൺസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോസ് ആവുന്ന നമ്മുടെ ഫാമിലി മൊത്തമാണല്ലേ. നമുക്ക് അത് ഒരു കൈവിട്ട് പോയാൽ ചിലപ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു ലോസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ അറ്റ് ദ റൈറ്റ് ടൈം, എപ്പോഴാണോ എനിക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സെൽഫ് ഞാൻ പ്രൗഡ് ആവുന്ന ആ ഒരു ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയി എപ്പോൾ നിൽക്കാൻ പറ്റുന്നു ആ ഒരു ടൈമിൽ, കറക്റ്റ് ടൈമിൽ പറയണമെന്നായിരുന്നു. അതിപ്പോൾ ബിഗ് ബോസിൻ്റെ ടൈമിലായപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു റിവീൽ എന്ന്. അമ്മ കരുതുന്നുണ്ടോ അത്തരത്തിൽ ഇതൊരു കറക്റ്റ് സമയമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കൃത്യമായ സമയത്ത് അവൻ മകൻ തൻ്റെ സ്വത്തും തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചത് കൃത്യമായ സമയത്താണ് എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുൻപ് പറയാമായിരുന്നു എന്ന് കരുതി തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും നിമിഷം? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിന്റെയോ, ഇവൻ എന്നോട് തുറന്നു പറയാനായിട്ട് എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിന്റെയോ ഒരു ആവശ്യമില്ല. അവന് എന്നോട് നേരിട്ട് പറയാം, ബിക്കോസ് ഞങ്ങളൊരു ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ അമ്മ മകൻ മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് പോലെയായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് എന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കൊരു വിഷമമുണ്ട്. അവന് എന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെയും ആവശ്യമില്ല, എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അപ്പൊ തന്നെ അംഗീകരിക്കുന്ന ഒരാളാണ്, അത് അവനും അറിയാം. പക്ഷെ എന്തോ ആൺകുട്ടികൾക്ക് ആയാലും പല കാര്യങ്ങളും തുറന്നു പറയാൻ അമ്മയോട് പറ്റുന്നില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ടാവാം. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഇത്രയും പേര് ജനങ്ങൾക്ക് കൂടെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്കിത് അറിയാനും പറ്റി എന്നുള്ളത് ഒരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എന്നാലും എനിക്ക് തോന്നുന്നത് അവരെന്നോട് മുമ്പ് പറയായിരുന്നു എന്ന് തന്നെയായിരുന്നു ഇപ്പോഴും. ശരി, അച്ഛൻ ആദ്യമായിട്ട് ഈ കാര്യം അറിഞ്ഞ സമയത്ത് അമ്മ ഒരിടത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഞങ്ങളുടെ കുടുംബ പേര് പോലും ഉപയോഗിക്കേണ്ട എന്ന് അച്ഛൻ പറഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ കുടുംബക്കാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതൊക്കെ കേട്ടപ്പം ഒരു അമ്മ എന്ന നിലയിൽ അച്ഛൻ്റെ കുടുംബ പേര് ഉപയോഗിക്കേണ്ട എന്ന് അച്ഛൻ പറയുന്നത് കേട്ട സമയത്ത് എന്താണ് തോന്നിയത് അമ്മയ്ക്ക്? ഞാൻ ചെന്നൈയിലുള്ളപ്പോഴാണ് യൂട്യൂബിൽ നിന്നൊക്കെയാണ് അറിഞ്ഞത് അത് അങ്ങേര ആദ്യം. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പൊ ഓൾറെഡി ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടുകാർ പലരും എന്നെ വിളിച്ചു കുടുംബ പേര് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ, എനിക്ക് കൂടുതൽ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവന് ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, ഇവന് റിയാലിറ്റി ഷോയില് പങ്കെടുക്കുകയാണ്. ആ സമയത്ത് എന്നല്ല, ഒരിക്കലും എനിക്ക് എന്റെ മക്കളെ കുറിച്ച് നെഗറ്റീവ് ഒരാൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഇതൊന്നും പറയാനുള്ള സമയമല്ല, ഞാൻ പറയാം. ഏഷ്യാനെറ്റിനോട് ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം ഇവന്റെ കുടുംബ പേര് അവിടെ വെക്കരുത് എന്ന് പറയാമെന്ന് വരെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും എന്നോട് ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തിക്കാനും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് വിഷമമാണ് അത് കേൾക്കുമ്പോ തന്നെ. ഫാമിലി നെയിം ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും എന്നോട് പറയാൻ പാടില്ലായിരുന്നു. അത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ എന്തോ ഇപ്പോ കുറച്ച് കുഴപ്പമില്ല. ആള് ഇപ്പോ അവനോട് എല്ലാം തെറ്റൊക്കെ പറഞ്ഞ് അവന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോ അഭിഷേക് ഇപ്പം അച്ഛനും അംഗീകരിച്ചു എന്നാണോ? അഭിഷേകിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്നൊക്കെ ഞങ്ങൾ അങ്ങനത്തെ കുറെ സന്തോഷ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അച്ഛനും ഒക്കെ ആയോ ഇപ്പൊ? അച്ഛനും ചേർത്ത് പിടിക്കാൻ തുടങ്ങിയോ അമ്മയെ പോലെ തന്നെ? അതെ അതെ, ഞാൻ അച്ഛനെ ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനായാലും ഇപ്പം പുറത്തുനിന്ന് വരുന്ന കമന്റ്സും അതൊക്കെ കാണുമ്പോൾ മേ ബി ഏതൊരു മനുഷ്യനുണ്ടാവുന്ന ഒരു ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ അതിനെക്കുറിച്ച് മേ ബി അച്ഛൻ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും, കൂടുതൽ റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ നാട്ടിലുള്ളത്. ഇപ്പം അച്ഛനും ഇപ്പം അമ്മ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മുടെ മകനാണല്ലോ ഏറ്റവും വലുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അച്ഛൻ ഇപ്പോഴും നിൽക്കുന്നത്. വളരെ സന്തോഷം അതിൽ. ശരി, അത് ആ സന്തോഷം അങ്ങനെ തന്നെ തുടരട്ടെ. കാരണം നിങ്ങളെ പോലെ അല്ലെങ്കിൽ അഭിഷേകിനെ പോലെ ഒരു 1000 അഭിഷേകുമാരുണ്ട്, പക്ഷെ അഭിഷേകിന്റെ അമ്മയോ അച്ഛനെയോ പോലെ ആയിരിക്കില്ല അവരുടെയൊക്കെ കുടുംബം. അപ്പോൾ ഇതൊക്കെ കാണുന്നവരുണ്ടാകും. ഇത്രമാത്രം ഇത്തരത്തിൽ സ്വത്തം തിരിച്ചറിഞ്ഞിട്ട് പോലും സമൂഹത്തിൽ അത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും അത് പറയാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരുപാട് അഭിഷേകുമാരുണ്ട്. അവർക്കൊക്കെ വലിയൊരു മാതൃകയാവട്ടെ അഭിഷേകിന്റെ അമ്മ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല അഭിഷേക്, ഈ റിയാലിറ്റി ഷോയിലേക്ക്, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് ആദ്യം അഭിഷേക് പോയ സമയത്ത് നിങ്ങൾക്ക് അഭിഷേകിന് എന്നൊരു ഇൻട്രോ ഉണ്ട്. പിന്നീട് ഒരു സ്ഥലത്ത് അഭിഷേക് പറയുന്നുണ്ട്, ഇൻട്രോ പോലും ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്റെ നിലപാടോ ഞാൻ ആഗ്രഹിച്ചതോ അല്ല, ഇതൊക്കെ അവരുടെ തീരുമാനമായിരുന്നു ആ ഇൻട്രോ എന്നടക്കം അഭിഷേക് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കട്ടെ, അപ്പോൾ പൂർണ്ണമായും ഒരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു ആ റിയാലിറ്റി ഷോ?
അല്ല, ഒരിക്കലും അല്ല. ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ അല്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഇൻട്രോ പറയുന്ന അവര് നമുക്ക് നമുക്ക് പറഞ്ഞു തരും. മീൻസ് ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ആ തുടക്കത്തിലെ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലോ. ഇപ്പൊ അതിന്റെ ഡാൻസ് ആയാലും അങ്ങനത്തെ അത് മാത്രം നമുക്ക് പറഞ്ഞു തരും. നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ. ഷോ അകത്ത് ഒരു സ്ക്രിപ്റ്റഡും അല്ല. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ എന്താണ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് അവിടെ ആ ഒരു തുടക്കത്തിലെ ഒരു ഇൻട്രോ പാട്ട് മാത്രമാണ്. അല്ല, ലൈവ് എഡിറ്റഡ് ആണെന്നും അഭിഷേക് സൂചിപ്പിക്കുകയുണ്ടായി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത്തരത്തിലാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം തോന്നിയിരുന്നോ ഇത് എഡിറ്റഡ് ആണ്, അല്ലെങ്കിൽ പലതും കാണിക്കുന്നില്ല എന്നൊക്കെ? തോന്നിയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ തന്നെ ഇപ്പൊ ഞാനും അഭിഷേക് ശ്രീകുമാറും തമ്മിലുള്ള ഒരു ഫൈറ്റ്, ആദ്യത്തെ ഒരു ഫൈറ്റ് ലൈവിൽ വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. മീൻസ് എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ അപ്പൊ അവർ പറയുന്നത് അതിൽ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഞാൻ മാറിയിരുന്ന് വിഷമിക്കുന്ന ഒരു സീൻ മാത്രമാണ്. അപ്പൊ അതിനിടയിൽ നമുക്കറിയാം, ഞാൻ അതിന് കുറെ റിപ്ലൈസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കുറെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അതിന് ഇടയിൽ വന്നിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചു, ഇപ്പൊ എനിക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ലൈവ് റിപ്പീറ്റിൽ കാണാൻ പറ്റില്ല. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് വെച്ചത് ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയപ്പോഴും ആ ഒരു സീൻ കഴിഞ്ഞ നടുവിലെ പോർഷൻ ഇല്ലാണ്ടാണ് മറ്റേത് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള പലരും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് തക്കതായിട്ടുള്ള ഒരു റിപ്ലൈ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ടുള്ള ഇപ്പൊ കോ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള പൂജാകൃഷ്ണ ഒക്കെ അവരായിട്ടും നമ്മൾ അതിനെ കുറിച്ചൊരു തർക്കവും ഒരു ചർച്ചയും ഒക്കെ അതിൽ വന്നിട്ടുള്ളതാണ്. ഇതൊന്നും എപ്പിസോഡ് ലൈവിൽ പോലും പോയിട്ടില്ല എന്ന് അറിയുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പല ഇപ്പൊ ക്യാമറാസ്, അവിടെ കുറെ ക്യാമറാസ് ഉണ്ടല്ലോ, അപ്പൊ അവർ ഏത് ക്യാമറ കാണിക്കണം എന്നുള്ളത് ഒബ്വിയസ്ലി അവരുടെ ടി ആർ പി ഓ അവരുടെ ഏഷ്യാനെറ്റിന്റെ തീരുമാനം തന്നെയായിരിക്കും. അപ്പൊ പല സീൻസും കാണിക്കാതെ വേറെ പല സീൻസുമാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ എഡിറ്റഡ് എന്നായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ സ്ക്രിപ്റ്റഡ് ഒരിക്കലും അല്ല, ഷോ സ്ക്രിപ്റ്റഡ് അല്ല. ഓക്കെ, അഭിഷേക് ഇമോഷണലി വീക്ക് ആണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം ആ റിയാലിറ്റി ഷോയിന്റെ ഉള്ളിൽ നടന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പുറത്തു വന്നതിന് ശേഷം? ഉണ്ട്. എനിക്കത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എപ്പിസോഡ് കാണുകയാണെങ്കിൽ പോലും എന്നോട് ഇങ്ങോട്ട് പറയുന്ന മറുപടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കുന്ന മറുപടികളും ഞാൻ ശക്തമായിട്ട് ഞാൻ പറയുന്ന പല ഒപ്പീനിയൻസും എപ്പിസോഡിൽ ലൈവിൽ പോലും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി അവർ ചിലപ്പോൾ മേ ബി ഒരു പോർട്രേറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കുറച്ച് എന്താ എനിക്ക് തിരിച്ചൊന്നും പറയാനറിയാതെ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായി എവിടെയെങ്കിലും മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറായി പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു എപ്പിസോഡ്സ് കണ്ടപ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിന് തുടർന്ന് തന്നെ പല ഇപ്പം റേസിസത്തിനെ കുറിച്ചും ഞാൻ പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പല പൊളിറ്റിക്സും പറഞ്ഞതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല. മേ ബി അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. അങ്ങനെ പല ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ശരി, അഭിഷേകിന്റെ അമ്മയ്ക്ക് തോന്നിയിരുന്നോ എപ്പോഴെങ്കിലും മകനെ കോർണർ ചെയ്യുന്നതായി? പ്രത്യേകിച്ചും ആ റിയാലിറ്റി ഷോയിൽ എവിടെയൊക്കെയോ പലപ്പോഴും അഭിഷേകിനെ കോർണർ ചെയ്യുന്നു എന്ന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയിരുന്നു, ഞാൻ 24/7 കണ്ടിരുന്ന ആളാണ്. അപ്പോ പല ഇഷ്യൂസിലും പലരും മാറിയിരുന്ന് ഇതേ ഇഷ്യൂ തന്നെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ അവരെല്ലാവരും കൂടി അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഒരുപാട് കണ്ടിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞാനത് കാണുകയും ഭയങ്കരമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്തു. ഇവൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അവരും പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവനാണ് ആ വേദിയിൽ അത് പറയുന്നത്. ആ വേദിയിൽ അത് പറയുമ്പോൾ ഇവരെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ശരി അമ്മയുടെ കണക്ടിവിറ്റിയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അഭിഷേക്, ഈ എവിക്ഷനിൽ അടക്കം ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമമൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലുള്ള കമന്റുകളുണ്ട് എവിക്ഷനിൽ ഞങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചല്ല ആളുകളെ അവിടെ ബിഗ് ബോസിനകത്ത് നിർത്തുന്നതും പുറത്താക്കുന്നതും ഒക്കെയുള്ള പലതരത്തിലുള്ള കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമന്റുകളെ വിശ്വസിക്കുന്നുണ്ട്? അതായത് എവിക്ഷനിൽ പ്രേക്ഷകരുടെ തീരുമാനമാണ് നടപ്പാക്കുന്നത് എന്നാണോ തോന്നുന്നത് അഭിഷേകിന്? അതിനെക്കുറിച്ച് ആക്ച്വലി കമന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. ഇവരുടെ ഇവരാണല്ലോ ഇതിന്റെ ഒരു പ്രൈവറ്റ് പാർട്ടിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് വോട്ട്സിന്റെ ഒക്കെ എന്നാണ് പറയുന്നത്. അപ്പൊ അതിലെനിക്ക് കൃത്രിമത്വം ഉണ്ടെന്ന് എനിക്ക് ഞാൻ പറയാൻ ആളല്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ എവിക്ഷൻ കഴിഞ്ഞിട്ട് കുറെ മെസ്സേജസ് ആയാലും കുറെ കമന്റ്സ് ആയാലും വരുന്നുണ്ട്, ഞങ്ങൾ അഭിഷേകിന് വോട്ട് ചെയ്തിരുന്നു, റസ്മിനായിരുന്നു വോട്ട് കുറവ്, അല്ലെങ്കിൽ നന്ദനെ ആയിരുന്നു അതിനും താഴെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് വരുമ്പോഴും എനിക്കറിയില്ല. മേ ബി വോട്ട് ചെയ്താലും മേ ബി ഞാനൊരു പി ആർ വർക്ക് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, മേ ബി അതുകൊണ്ടായിരിക്കാം. കൃത്രിമത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എപ്പോഴും എന്നെ സെലക്ട് ചെയ്ത ഏഷ്യാനെറ്റിന് ഞാൻ വിശ്വസിക്കുന്നു. അഭിഷേക്, ഏതെങ്കിലും തരത്തിൽ ആ റിയാലിറ്റി ഷോയിൽ ഫേവറിസം ഉണ്ട് എന്ന് അഭിഷേക് വിശ്വസിക്കുന്നുണ്ട്? കാരണം അത്തരത്തിലുള്ള കമന്റുകളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഇപ്പോൾ അഭിഷേകിന്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും.
അതെ അതെ, ഫേവറിസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഷോയിൽ ഫേവറിസത്തിനെക്കാട്ടും കൂടുതൽ എന്താണോ കൂടുതൽ ചർച്ചാവിഷയമാകുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്ത് കാണുമ്പോഴാണ് ഇവരുടെ ഒരു TRP കൂടുന്നത്, ആ കാര്യങ്ങൾ കൂടുതൽ കാണിക്കാൻ നോക്കുക എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ നമ്മുടെ ഷോയിലാണെങ്കിൽ ജാസ്മിൻ ഗബ്രിയാണ് പുറത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായ ഒരു സംഗതി. അപ്പം ഇവര് തന്നെ അത് അവർക്ക് TRP കൂട്ടണമെങ്കിൽ ഇവരെ കാണിക്കണം എന്നായിരിക്കും മേ ബി ഏഷ്യാനെറ്റ് വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പല ഇഷ്യൂസും അവർ കാണിക്കാതെ കൂടുതൽ ഈ ഒരു ജബ്രി കോംബോ കൈപിടിച്ചിരിക്കുന്നതും അതായിരിക്കും കൂടുതൽ എപ്പിസോഡ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഫേവറിസത്തിന്റെ പാർട്ടായിട്ടാണോ അതോ അവർക്ക് എന്താണോ പബ്ലിക് ആഗ്രഹിക്കുന്നത് അത് കാണിക്കാനായിട്ടുള്ളതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ശരി, അഭിഷേകിന്റെ അമ്മ കൃത്യമായിട്ടൊരു കത്ത് അഭിഷേകിന് എഴുതിയിരുന്നു, മകനെ താൻ സ്വീകരിക്കുന്നു, ഇര കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നും എന്റെ അപ്പു തന്നെയാണ് നീ എന്ന് പറഞ്ഞൊരു കത്ത് അമ്മ അഭിഷേകിന് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്ത ആ എപ്പിസോഡിൽ തന്നെയാണ് അഭിഷേക് എവിക്റ്റ് ആകുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, കൃത്യമായ സമയത്ത് തന്നെയാണ് എവിക്റ്റ് ആയത്. അപ്പോൾ അഭിഷേക് കിരീടം ചൂടുന്നത് കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? കാരണം കൃത്യമായ സമയത്താണ് എവിക്റ്റ് ആയത് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഞാൻ ആദ്യം ഇവൻ കയറിയല്ലോ, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയാന്ന് ഇവന് ഭയങ്കര ഫാൻ ബേസ് പോലെ എല്ലാ മീഡിയയിലും വന്നിരുന്നു. ഇവന് ഭയങ്കര വോട്ടിങ്ങും ഒക്കെ, ഇവനായിരുന്നു ഏറ്റവും മുന്നിലായിട്ട് ആ വൈൽഡ് കാർഡിൽ നിന്നിരുന്നത് അവന്റെ എൻട്രിയില്. അതിനുശേഷം ആ എൻട്രി വന്ന അന്ന് രാത്രി തൊട്ട് തന്നെ ഭയങ്കര വേറെ എന്തൊക്കെയോ PR-കളൊക്കെ കൂടി, എന്തോ ഇവന് ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സും ഒക്കെ കണ്ടപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോണ പോലെ കമന്റ്സ് ആയിരുന്നു അതിൽ വന്നിരുന്നത്. ആ അതായത് ഇവന്റെ എൻട്രി കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പൊ തന്നെ അതിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ എങ്ങനെയായിരിക്കും ഇവന്റെ റിയാക്ഷൻ, ഇവന് എന്തെങ്കിലും പറ്റുമോ, അത്രയും ഞാൻ ചിന്തിച്ചു. ഞാൻ സത്യം പറഞ്ഞ 4 കിലോ കുറഞ്ഞു, ഞങ്ങൾക്ക് ഫോൺ കോൾസ് വരെ ഇടയ്ക്ക് വന്നു, അവൻ അങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾസ് ഒക്കെ 1-2 വന്നു. അപ്പോ അത് കാരണം ഞാൻ വിചാരിച്ചു ഇനി അവന്, പക്ഷെ അവൻ അതൊന്നും അറിയണ്ടായിരുന്നില്ല അതിന്റെ ഉള്ളില്, അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നാൽ ഇനി എന്തായിരിക്കും എന്ന് വിചാരിച്ച് ഓരോ ദിവസവും ഞങ്ങളെ തള്ളി നിൽക്കുകയായിരുന്നു ആ ഷോയില്, അത്രയും ബാഡ് കമന്റ്സ് വന്നിരുന്നത്. അവസാനം ഒരു ദിവസം എത്തിയപ്പോഴാണ് ഇവന് ആ ഒരു അവിടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കമന്റ് അവൻ അതിലൊരു ഇവൻ തനിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത ഒരു സീൻ ഉണ്ടായി, അതിൽ ബാക്കി എല്ലാവരും എതിരായണെങ്കിൽ പോലും ജനങ്ങൾ അതിനെ ഏറ്റെടുത്തിരുന്നു. ആക്ച്വലി അത് പറഞ്ഞാല് സാരിത്തുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അതില്, സാരിത്തുമ്പ് എന്ന് പറഞ്ഞു ഗബ്രീനെ, അതിന് ജനങ്ങൾ ഫുൾ ഏറ്റെടുക്കുക മാത്രല്ല അവന്റെ എല്ലാ ബാക്ക് കമന്റ്സും പോയി ഫുൾ പോസിറ്റീവ് കമന്റ്സ് വായിക്കുകയാണ് ഞാൻ അന്ന്. അപ്പൊ സത്യം പറഞ്ഞ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അവന് മോശം കമന്റ്സ് ഒന്നും കാണണ്ട, നല്ല കമന്റ്സ് മാത്രല്ലേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇരിക്കായിരുന്നു, ഇപ്പൊ അവന് ഇറങ്ങിയാൽ മതിയായിരുന്നു, കറക്റ്റ് സമയമാണ് എന്ന് എന്റെ മനസ്സിൽ വെറുതെ തോന്നിയിരുന്നു. പക്ഷെ അതുപോലെ തന്നെ എവിക്ഷൻ ആവുകയും ചെയ്തു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു അവനെ എവിക്റ്റ് ആയി പോകണമെന്നുണ്ടെങ്കിലെങ്കിലും തിരിച്ചു വരുമ്പോ അവന് വായിക്കുന്ന കമന്റ്സ് നല്ലതാവല്ലോ, കുട്ടിയുടെ മാനസിക നില ആണ് ഞാൻ ആ നേരത്തെ വിചാരിക്കുന്നത്. അത്രയും മോശമായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു വന്നിരുന്നത്. പിന്നെ അത് അപ്പൊ തിരിച്ചു വന്നത് വന്നപ്പോ ശരി. അഭിഷേക് പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു പരാമർശം, പ്രത്യേകിച്ചും ഗബ്രിയും ജാസ്മിനെയും കുറിച്ച് പറഞ്ഞ ആ ഒരു പരാമർശം വേണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കൂടി പോയി എന്ന് ഏതെങ്കിലും നിമിഷം തോന്നിയിരുന്നു അഭിഷേകിന്? അതിന്റെ ഉള്ളിലുള്ള ആ പരാമർശം ആക്ച്വലി അതൊരു ഗെയിമിന്റെ ഭാഗമാണ്. അപ്പം അത് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇഫ് ആ ഒരു വേർഡ് മേ ബി റോങ് ആണ് എന്നും ചിലവർക്ക് പറയാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് ഗബ്രി ആ ഗെയിം ഷോയിൽ, ജാസ്മിൻ പറയുന്ന കാര്യങ്ങളിലൂടെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ആ ഗെയിമിൽ പോകുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഔട്ട് സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു ആസ് എ ഗെയിം, ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു രണ്ടുപേരും. ശരി, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിരുന്നോ അഭിഷേകിന് ആ റിയാലിറ്റി ഷോയ്ക്കുള്ളിൽ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നല്ല, എനിക്ക് തുടക്കം മുതലേ ഞാൻ വന്ന ആ ഒരു നെക്സ്റ്റ് ഡേ മുതൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മളൊരു വൈൽഡ് കാർഡാണ്, അപ്പൊ ഓടുന്ന ഒരു വണ്ടിയിൽ ചാടി കയറുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതിനകത്ത് തന്നെ ഓൾറെഡി കുറെ ഗ്രൂപ്പ്സ് ഫോം ചെയ്തിരുന്നു. പക്ഷെ വൈൽഡ് കാർഡ് വന്നപ്പോൾ ബാക്കി എല്ലാവർക്കും കിട്ടിയ പോലെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് അതിൽ കിട്ടാത്ത പോലെ എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഇഷ്യൂ വരികയാണെങ്കിൽ, ഇപ്പൊ നന്ദനയായിട്ട് ഞാനൊരു ഫൈറ്റ് വന്നപ്പോഴാണെങ്കിലും എല്ലാവരും നന്ദനേനെ മാറ്റി നിർത്തി അവളെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവളുടെ കൂടെ നിന്നിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ എനിക്ക് സപ്പോർട്ടായിട്ട് ആരും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഗബ്രിയുടെ ഇഷ്യൂ തന്നെ ആയിക്കോട്ടെ, ആ ഒരു അവസാനത്തെ ഇഷ്യൂ വന്നപ്പോഴും ഇത്രയും നേരം ഗബ്രിയെ മാറിയിരുന്ന് കുറ്റം പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ ഷോവിനകത്ത്. അവരൊന്നും തന്നെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ എന്റെ സപ്പോർട്ടായിട്ടോ അല്ല പറഞ്ഞത്, നേരെ തിരിച്ച് ഞാൻ വായ തുറക്കണ്ട, ഞാൻ എന്തൊരു പോയിന്റ് പറയുമ്പോഴും പലരും എന്റെ വായ അടപ്പിക്കാൻ ശ്രമിച്ച പോലെ എനിക്ക് അതിൽ തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഇപ്പം ആ റിയാലിറ്റി ഷോയ്ക്ക് അകത്ത് തന്നെ ബോഡി ഷെയ്മിംഗ് അടക്കമുള്ള പല ആരോപണങ്ങളും ഉയർത്തിക്കാട്ടിയത് അഭിഷേക് ആണെന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വേണ്ടൊരു പിന്തുണ അവിടെ ലഭിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അഭിഷേകിന്? ഉറപ്പായിട്ടും ഞാനിപ്പം ബോഡി ഷെയ്മിങ് ഇപ്പം ജാസ്മിൻ്റെ ആ ഒരു ഇഷ്യൂ തന്നെ അത് ഞാൻ സായി പോലുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടും അവര് എന്റെ വായ അടപ്പിക്കുക എന്നല്ലാതെ ആ ഒരു ഇഷ്യൂവിനെ ടേക്കപ്പ് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിട്ടില്ല. ഈവൺ ആ ഷോന്ന് പോലും ഇവിടെ റേസിസത്തിനെ കുറിച്ചോ പൊളിറ്റിക്സിനെ കുറിച്ചോ സംസാരിക്കരുത് എന്നുള്ളൊരു വാണിങ്ങും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ അവിടെ കൊണ്ടുവന്നത് ഞാൻ എനിക്ക് പറയാനുള്ള പൊളിറ്റിക്സ് ഒന്നും എനിക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതും വെറുതെ ആവശ്യമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയി പോയി. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അമ്മ, ഈ സമൂഹം നമ്മൾ നേരത്തെ പറഞ്ഞു സമൂഹം ഒറ്റപ്പെടുത്തും കളിയാക്കും ആ ചിന്തകളൊന്നും അമ്മയ്ക്ക് വന്നിട്ടില്ല, മകൻ എന്നുള്ളൊരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ആ ഒരു കത്തെഴുതിയത്. കാരണം ആ ഒരു എപ്പിസോഡ് അത് ഒരുപക്ഷെ എല്ലാവരെയും വേദനിപ്പിച്ചൊരു എപ്പിസോഡായിരിക്കും. അമ്മ കരഞ്ഞതുപോലെ തന്നെ അത് കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ കരഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഒരു കത്തെഴുതാനുള്ള? സാധാരണ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും, ഫോട്ടോസൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു കത്തെഴുതാനുള്ള ഒരു മനോവികാരം എന്തായിരുന്നു ആ സമയത്ത്? കാരണം മനസ്സിലുള്ളത് അതേപോലെ ഒരു പക്ഷേ പകർത്തിയതായിരിക്കാം. എനിക്ക് തോന്നുന്നു ഒരമ്മയും ഒരു മകനും ഇത്രമാത്രം സ്നേഹത്തിൽ പൊതിഞ്ഞൊരു കത്ത് നൽകിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ആക്ച്വലി ഞാൻ അവൻ പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പാണ് ഞാൻ ആക്ച്വലി അറിഞ്ഞിട്ടുള്ളൂ ഈ കാര്യം. അപ്പൊ അവൻ ആ ഒരു ഷോയിൽ വന്നതിന് ശേഷമാണ് അത് എന്നോട് പറയുന്നതും. അപ്പൊ എനിക്ക് അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ഒരു മാർഗമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു 50th എപ്പിസോഡിന് വേണ്ടി നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ മനസ്സ് തുറന്നു തന്നെയാണ് ഞാൻ അത് എഴുതിയത്. ഞാൻ ആ ലെറ്റർ എഴുതാനായിട്ട് മാക്സിമം 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. കാരണം എനിക്ക് അത് ഇവനോട് പറയാനായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയാ ഇപ്പൊ അവനെ കാണണം എന്നുള്ള ഒരു ആ ഇതിലായിരുന്നു ഞാൻ. അപ്പൊ അവനെ എന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഞാൻ എഴുതിയായിരുന്നു. എനിക്കത് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അത് എഴുതിയത്. എന്റെ മോള് ഉണ്ടായിരുന്നു അടുത്ത്. മോള് പുറത്തു പോയി എന്റെ ഒരു വികാരങ്ങൾ കണ്ടിട്ട് അവള് പറഞ്ഞു അമ്മ കനിച്ചിരുന്ന് എഴുതിയാ മതി എന്ന് പറഞ്ഞ് അവള് പോയി. അപ്പോഴേക്കും എനിക്കൊന്നും പറയാൻ എനിക്ക് എഴുതാനൊന്നും പറ്റണില്ല, അത്രയും കരച്ചിൽ വരികയായിരുന്നു. എന്താ വെച്ചാൽ അവനുള്ളിൽ വേദനിച്ച കാര്യം മാത്രമായിരുന്നു എനിക്ക്. അവന്റെ എക്സിസ്റ്റൻസ് എന്താണോ, അവന്റെ ഐഡന്റിറ്റി എന്താണോ, അതല്ല. അവൻ ഇതെല്ലാം ഉള്ളിലിട്ട് നടക്കുന്ന ഈ ഒരു കൊച്ചു പ്രായത്തിന് തന്നെ അതുകൊണ്ടാണ് എനിക്ക് അത് അവനെ അറിയിക്കണം. എന്ത് തന്നെ ആയാലും അമ്മോട് തുറന്ന് പറയാം, അമ്മയുടെ മകൻ തന്നെയാണ് നീ, ഞാൻ മരിക്കുന്നവരെയും നീ എന്റെ മകൻ തന്നെയാണ്, എന്റെ മരണശേഷവും നീ അതുപോലെ തന്നെ ജീവിക്കണം, എന്റെ ഒരു സപ്പോർട്ടിൽ തന്നെ നീ ജീവിക്കണം. തീർച്ചയായും അഭിഷേക്, ഇത്ര വലിയ അഭിഷേകിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു രഹസ്യം അമ്മയോട് പറയാൻ ഇത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു, ഒരു വലിയ റിയാലിറ്റി ഷോ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇനി അതല്ലാതെ അതിലപ്പുറം അമ്മയോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂസ് 18 ഒരു വേദിയാണ്. ഇല്ല ഇല്ല, അങ്ങനെ ഒരു രഹസ്യങ്ങളില്ല. ഇത് തന്നെയാണല്ലോ, ഇത് രഹസ്യം എന്നല്ല, ഇത് അറ്റ് ദ റൈറ്റ് ടൈം. നമ്മുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ 2018 വരെ ഇതൊരു ക്രിമിനൽ കുറ്റമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇപ്പോഴാണ് ഇപ്പോള് ഇപ്പം മുൻനിര സിനിമകളിലായാലും ഇപ്പൊ കാതൽ പോലുള്ള സിനിമകൾ വരുമ്പോ ഇപ്പോഴാണ് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടി വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അറ്റ് ദ റൈറ്റ് ടൈം ആണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ആ സമയത്ത് പറഞ്ഞു, ഇപ്പൊ എല്ലാം നന്നായി പോകുന്നു. അഭിഷേകിനെ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അഭിഷേകിനെ പോലെ ഒരുപാട് 1000 അഭിഷേകുമാരുണ്ടാകും. അവരുടെ കുടുംബത്തിലെ അമ്മമാരോട് എന്താണ് അഭിഷേകിന്റെ അമ്മയ്ക്ക് പറയാനുള്ളത്? നമ്മളുടെ കുട്ടികളെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കുക ആദ്യം. അത് സമൂഹത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക. സമൂഹം നമ്മളെ ആദ്യം അംഗീകരിക്കില്ല, വേണ്ട, നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് നടന്നാൽ കുറച്ച് നാള് കഴിയുമ്പോൾ എല്ലാവരും നമ്മളുടെ ഒപ്പം തന്നെ വരും. അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ, പക്ഷെ നമ്മൾ അവരുടെ കൈ പിടിക്കണം. തീർച്ചയായും അത് തന്നെയാണ് അഭിഷേക്. ഒരൊറ്റ ചോദ്യം കൂടി അവസാനമായിട്ട്, തീരുമാനത്തോടെയാണ്. ശരി, ഈ അഭിഷേക് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണല്ലോ ഈ റിയാലിറ്റി ഷോയ്ക്ക് അകത്ത് പോയത്. അപ്പോൾ അവിടുന്ന് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൃത്യമായ സപ്പോർട്ട് അഭിഷേകിന് കിട്ടിയെന്ന് തോന്നിയിരുന്നു. അതോടൊപ്പം തന്നെ ആ കമ്മ്യൂണിറ്റി എതിർക്കുന്ന മറ്റൊരാളും അതേ ഹൗസിനുള്ളിൽ, ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് തരണം ചെയ്തത്? വളരെ വേഗം ചുരുങ്ങിയ വാക്കുകളിൽ.
അതെ, ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടിലോ അങ്ങനെ പോയതല്ല. ഞാൻ ഇപ്പൊ ഇതിന് പോയതായാലും എന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാനിപ്പോ അച്ചീവ് ചെയ്ത ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം എനിക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് അങ്ങനെ ആ ടൈമിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് കുറേയധികം മെസ്സേജസ് വരുന്നുണ്ട്, നിങ്ങൾ കാരണം ഞങ്ങളെ വീട്ടിൽ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ ഒരാളായി, ഒരു മാതൃകയായി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു കമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക്, ഞാൻ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇത്ര ഒരു ഡിസ്ക്രിമിനേഷനോ ഒരു ബുള്ളിയിങ്ങോ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഷോയില് ഇപ്പൊ ഏഷ്യാനെറ്റ് തന്നെ ഡിസൈഡ് ചെയ്യാണ് ഇപ്പൊ ഹോമോഫോബിക് ആയിട്ടുള്ള ഒരാളെ അതിനകത്ത് ഇടുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആക്ച്വലി ആള് എന്നെ ഇപ്പം പറഞ്ഞ കുറെ വേർഡ്സും കുറെ ബുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കരമായിട്ട് മെന്റലി പ്രഷർ ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര മെന്റലി ആയാലും ഞാൻ കുറച്ച് വീക്ക് ആയത്. പക്ഷെ നമ്മളാ ഒരു ഗെയിം ഷോയില് തുടരണം. അപ്പം അതെ അതെ, അതിനെ ഓവർകം ചെയ്ത് പിന്നെ ഓക്കെ ആയി. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും അഭിഷേകും അഭിഷേകിന്റെ അമ്മയും ഒക്കെ ഒരുപാട് ആളുകൾക്ക് മാതൃകയാണ്. പ്രത്യേകിച്ചും അഭിഷേകിന്റെ അമ്മ, അഭിഷേകിന്റെ കുടുംബം, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ കുടുംബമുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് അഭിഷേകിന്റെ വീട്ടുകാർ നൽകുന്നത്. അത് തന്നെയാണ് ഞങ്ങളും ഇന്ന് നിങ്ങളെ അതിഥികളായി എത്തിയതിലൂടെ, വിളിച്ചതിലൂടെ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു സന്ദേശം. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയും ചേർത്ത് പിടിക്കേണ്ടത് ആദ്യം കുടുംബമാണ്, അതിനുശേഷമേ സമൂഹം ഉണ്ടാവുകയുള്ളൂ. വളരെയധികം നന്ദി രണ്ടുപേരും അതിഥികളായി എത്തിയതിന്. നമസ്കാരം. ലേഡീസ് മാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.